ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين، ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. لا يحل لمسلم ولمسلماي برشنو بننو حلال الله أن يهجر أخاه المسلم تند مسلم آية سهودرن ورپننن تند مسلمة آية سهودر يود فوق ثلاثة أيام مون دوسط لير سميم مندا ذا كريان ورمسلمين ومسلمة تنو الله حلالا كيتل لند نبينا رسول الله صلى الله عليه وسلم أدن أمد سادها آلغل പിന്നെ പോയി പിന്നെ നോക്കണം ഭാര്യ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, രക്തബന്ധമുള്ള കുടുംബക്കാർ, മഹ്റമുകൾ, ഇവരോടൊക്കെയുള്ള ബന്ധം പിന്നെ എങ്ങനെയാ? സാധാരണയുള്ള ബന്ധു, സാധാരണയുള്ള സുഹൃത്ത്, അവരോട് മൂന്ന് ദിവസത്തിലേറെ പറ്റില്ല. പിന്നെ മറ്റവരോട് ബിൽ ഔല, എന്തായാലും പറ്റില്ല. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞു ഇവരിൽ ഏറ്റവും നല്ലവൻ ആരാണോ ആദ്യം അങ്ങോട്ട് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം ചൊല്ലി ബന്ധം ചേർക്കുന്നത് അവനാണ് ഏറ്റവും നല്ല നന്മ ചെയ്തവൻ. ആ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു തആല ആയിരക്കണക്കിന് റഹ്മത്തുകൾ വരെ അയാൾക്ക് നൽകാൻ ഇത് കാരണമാണ്. തൂബ എന്ന് മൂന്ന് പ്രാവശ്യം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. വരട്ടെ, ഒരു മെസ്സേജ് വിട്ടാൽ മതിയാവും, ചിലപ്പോ വിഷയം അത്രയും ഉണ്ടാവുള്ളൂ. കുറേ കാലമായിട്ട് മിണ്ടാത്ത ആളാണ്, ഒരു എസ് എം എസിന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. സുഹൃത്തെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനാ നമ്മൾ മിണ്ടാ നടക്കണത്? മരിച്ചു പോണ്ടേ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലട്ടോ. സുബ്ഹാനല്ലാഹ്, അത്രേ വരുള്ളൂ. ഒന്ന് ചെന്ന് സംസാരിക്കേണ്ട വിഷയം ഉണ്ടാവുള്ളൂ, പക്ഷേ അത് വൈകിപ്പിച്ച് വാശിക്ക് വാശിയായിട്ട് വീറും വാശിയുമായിട്ട് എങ്ങോട്ടാണ് ഈ പോക്ക്? അല്ലാഹു തആലയുടെ ആഹ്വാനം, ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സനു സയ്യഅ. ഒരാൾ നിങ്ങളോട് തിന്മ ചെയ്തു, അതാണല്ലോ ബന്ധം വിച്ഛേദിച്ച്. എത്രയോ കാലം മനുഷ്യന് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ഒരു ചെറിയ തിന്മ ചെയ്ത മനുഷ്യൻ പണങ്ങുന്നില്ലേ? ചിന്തിക്കുന്നുണ്ടോ ആ ഒരു നന്മയുടെയും തിന്മയുടെയും പ്രപോർഷൻ ആലോചിക്കേണ്ടേ? എത്ര നന്മ അയാൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എത്ര തിന്മയെ അയാളിൽ ഉള്ളൂ, അതെനിക്ക് മാപ്പാക്കി കൊടുത്തുകൂടെ? അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? കുടുംബ പ്രശ്നം തന്നെ ഉണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ പിന്നെ പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? സുഹൃത്തുക്കൾ പണങ്ങേണ്ട കാര്യമുണ്ടോ? അബൂ ഹുറൈറ തസ്ലുമൻ ഖതഅക, ആര് അങ്ങയോട് ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ അവരോട് അങ്ങ് ചെന്ന് ബന്ധം പുലർത്തുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങളെ ഹദീസ് ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് ആര് വല്ലതും നിഷേധിച്ചിട്ടുണ്ടോ അവർക്ക് നിങ്ങൾ കൊടുക്കുക. കല്യാണം നടന്നു, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, നിങ്ങൾ സ്വന്തം അയൽവാസിയ, നിങ്ങൾ വിളിച്ചില്ല. വിളിക്കാൻ മറന്നു പോകുന്ന കേസുകൾ ഉണ്ടാവും, ചിലർ അത് വലിയ സംഭവമാക്കി എടുക്കും. കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ഉമ്മയും വാപ്പയും രാവും പകലും ഇരുന്ന് ലിസ്റ്റ് ഇട്ടിട്ട് പേരെഴുതിയിട്ട് ഇത്ര ആള് കല്യാണത്തിന് വരുന്നു, ഇത്ര ആള് വിളിക്കടെ, എങ്ങനെ വന്നാലും നാലഞ്ചാള് മിസ്സായി പോവില്ലേ? നിങ്ങൾ ഇന്നെ മറന്നില്ലേ, ഇന്നെ നിങ്ങൾ മറന്നില്ലേ, അത്രേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ അയാൾ പിന്നെ തെറ്റി. പടച്ചോനെ തുഴത്തീമൻ ഹറമക്ക്, അതിനെപ്പറ്റിയല്ല ഈ പറയുന്നത്. അത് ആരെയാണോ മിസ്സായി പോയത് അയാൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വാഭാവികമാണ്, നമുക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ആ ബേജാറിൽ ചിലപ്പോൾ വിട്ടു, വളരെ അടുത്ത ആളായിരിക്കും, എന്താ ചെയ്യുക, ഓർമ്മ ഉണ്ടായില്ല, നിസിയാൻ. മനഃപൂർവ്വം വിളിക്കാതിരുന്നാൽ മുമ്പിലൂടെ എപ്പോഴും പോകുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയും ചെയ്യും, എന്നിട്ടും മിണ്ടില്ല. ചിലർക്ക് ഇൻവിറ്റേഷൻ ഒരു ഫോർമലായില്ല എന്നുള്ള പ്രശ്നമാണ്. ഒരു ഫോർമൽ അങ്ങാടി കണ്ടപ്പോ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഒരു ഫോണല്ലേ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് മതി സുഹൃത്തുക്കളെ, അത്രയ്ക്ക് മതി മുഅ്മിനീങ്ങളെ. എന്താണ് നമുക്കൊരു വിട്ടുവീഴ്ചക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസിനൊക്കെ തയ്യാറാക്കിയൂടെ അതൊരു പ്രശ്നമാക്കി എടുക്കുന്നു? പോട്ടെ, അവരത് എന്തായാലും ചെയ്തുകൂടാ. ഈ പറഞ്ഞത് അതല്ല, മനഃപൂർവ്വം നിങ്ങളെ വിളിച്ചില്ല, ഡെലിബറേറ്റ്ലി. അയാൾക്ക് അറിയാം നിങ്ങളെ വിളിക്കാൻ പറ്റും, നിങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഓർമ്മ ഉണ്ട്, വിളിച്ചില്ല.
അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വല്ലതും നിഷേധിച്ചപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം തോന്നിയല്ലേ, അല്ല നിങ്ങൾക്ക് കല്യാണല്ലേ, പോണോലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിയാണ്. മനസ്സിന്റെ ഉള്ളിൽ നീറിപ്പുകയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പഞ്ചായത്ത് മുഴുവൻ വിളിച്ചിട്ട് ഇയാളെ മാത്രം വിളിക്കാതിരിക്കാൻ നമ്മുടെ പ്ലാൻ ഉണ്ടാവുക അല്ലേ. തങ്ങൾ എന്താ പറഞ്ഞത്, തുഴച്ചീമൻ ഹറമക്, എന്നാ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ വിളിച്ചിട്ടില്ല, ഒന്നാം സൽക്കാരം നടക്കൂല, എന്നാ രണ്ടാം സൽക്കാരം നിങ്ങളെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞു നോക്കി, പുതിയ പുള്ളിയും പുതിയ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ സൽക്കാരം കൊടുക്കി, അപ്പോഴേ ഇദ്ഫഅബില്ല തീഹി അഹ്സൻ എന്ന് പറഞ്ഞു കൊടുത്തെത്തുള്ളൂ. തിന്മയെ നന്മ കൊണ്ടാണ് നേരിടണം. അങ്ങനെ വന്നാൽ നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത്, ഏറ്റവും നല്ല സുഹൃത്തായ അയാൾ മാറുന്നത് കാണാം. വളരെ സ്വീറ്റ് റിവെഞ്ച്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇസ്ലാം നമ്മളോട് പറയുന്ന സ്വഭാവ മുഅ്മിനീങ്ങളെ. മൂന്നാമത്തേത്, നിന്നെ ആര് അക്രമിച്ചിട്ടുണ്ടോ അവർക്ക് നീ മാപ്പാക്കി കൊടുക്കുക. ആര് നിങ്ങളോട് ദുൽമ് ചെയ്തിട്ടുണ്ടോ, ദുൽമ് മാനസികമാകാം, ശാരീരികമാകാം, കുടുംബപരമാകാം, സാമ്പത്തികമായിട്ടാകാം, തഅഫു അമ്മൻ ളമക, മാപ്പാക്കി കൊടുക്കുക. മഹാന്മാരായ മുഅ്മിനീങ്ങൾ, കഴിഞ്ഞുപോയ മഹാന്മാരിൽ ചില മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്തു പറയുന്നു, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നഹു ലൈസലീ മാലുൻ തസദ്ദഖു ബിഹി ഫീ സബീലിക, പടച്ചവനെ നിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യാനുള്ള സമ്പത്ത് എന്റെ കയ്യിലില്ലല്ലോ. പടച്ചവനെ, സദഖ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ദീനിനോ യതീംഖാനക്കോ പള്ളിക്കോ വേണ്ടി വല്ലവരും ചോദിക്കുമ്പോ എടുത്തു കൊടുക്കണമെന്ന് നന്നായി ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നുമില്ലല്ലോ പടച്ചവനെ കയ്യിൽ. നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരവും എന്റെ കയ്യിലില്ല. സുഖങ്ങളാണ്, പ്രയാസങ്ങളാണ്. പക്ഷേ ഞാൻ എന്റെ അഭിമാനം കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് സദഖ ചെയ്തു കൊള്ളുകയാണ്. എന്താണ് പറയണത്? അല്ലാഹുമ്മ, ഇതിന്റെ വിശദീകരണം, മൻ ശതമനി, പടച്ചവനെ ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞാൽ, ഔ സബ്ബനി, എന്നെ പറ്റി അസഭ്യം പറഞ്ഞാൽ, ഔ ഇഗ്താബനി, എന്നെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ, ഔ ളലമനി, എനിക്ക് എന്തെങ്കിലും ദുൽമ് ചെയ്താൽ, ഫജഅൽഹാ ലഹു കഫാറ, പറഞ്ഞതും ചെയ്തതുമെല്ലാം ആ ചെയ്ത ആളുകൾക്ക് നീ പ്രായശ്ചിത്തമാക്കി കൊടുക്ക റബ്ബേ. എനിക്ക് വേണ്ടി നീ പ്രതികാരം എടുക്കണ്ട, അവർക്ക് മാപ്പാക്കി കൊടുക്ക റബ്ബേ. എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തു, എനിക്കൊന്നും കൊടുക്കാനില്ല പടച്ചവനെ. എന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ അവർക്കൊക്കെ അത് പൊരുത്തപ്പെട്ട് കൊടുത്തു പടച്ചവനെ. എന്റെ അഭിമാനം അവരെടുത്തോട്ടെ, അതൊക്കെ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു, സ്വതക്ക ചെയ്തു. ഇങ്ങനെ ഒരു ഹദ്ദിൽ, ഇങ്ങനെ അൽ ജീലുൽ മുബാറക് എന്ന മുഫസ്സിറുകൾ, ഇങ്ങനത്തെ ഒരു വലിയൊരു സമൂഹം ദീനിന്റെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങോട്ട് എല്ലാ നിലക്കും സുബ്ഹാനല്ലാഹ്, മാപ്പാക്കി കൊടുക്കാൻ ഒരു എംപ്ലോയറും എംപ്ലോയിയും ഉണ്ടാവുമ്പോൾ ഇത് ശരിക്കും നടക്കും. എത്ര കൂലി കിട്ടുന്ന സംഗതികളാണ്. നമ്മൾ വിചാരിക്കും സ്വഭാവം നന്നായാൽ കൂടുതൽ ആൾക്കാർ മോശമായി പോകുന്നു. ജോലിക്കാരെ സംബന്ധിച്ച് അങ്ങനെയാണ്, സാധാരണഗതിയിൽ എംപ്ലോയർ മനസ്സിലാക്കൽ അങ്ങനെയാണ്. കുറച്ച് സോഫ്റ്റായി കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെ ഒന്ന് അലംഭാവം ഉണ്ടാകും. ഒന്ന് എന്തെങ്കിലും ഒരു കോംപ്രമൈസ്, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാൽ ഇവരത് മുതലെടുക്കുന്നു. സംഗതി അങ്ങനെയാണോ? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന അമവി ഭരണാധികാരി, ഇസ്ലാമിക ലോകം കണ്ട പ്രഗത്ഭരായ ഭരണാധികാരികളിൽ പ്രഗത്ഭനാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്. അയാളുടെ മുമ്പിലേക്ക് ഒരു അടിമ, ഒരു കറുത്ത ഗുലാമുൻ അസ്വദു, ഒരു കറുത്ത അടിമയുണ്ട് അദ്ദേഹത്തിന്, എത്യോപ്യക്കാരനായ അടിമ. ഹിഷാമിന്റെ രാജാവിന്റെ അടുത്ത് സിറിയയിൽ നിന്ന് വന്ന ഏറ്റവും വലിയ വി ഐ പികളുടെ ഒരു ഡെലിഗേഷൻ, ഒരു ഒരു സംഘം, ഒരു വഫദ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നിവേദക സംഘം രാജാവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വി ഐ പികൾ വരുമല്ലോ. പരവതാന വിരിച്ചവരെ സ്വീകരിക്കുന്ന കൊട്ടാരത്തിൽ അവർ കടന്നു വന്നു. രാജാവ് ഇരിക്കുന്നു. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക് തന്റെ ഗുലാമിനെ വിളിച്ചു, യാ ഗുലാം, യാ ഗുലാം, യാ ഗുലാം, എ സെർവന്റ്, സെർവന്റ് എന്ന വാക്കിനർത്ഥം ഗുലാം, ഗുലാമേ എന്ന് വിളിച്ചു. എവിടെയാണ്? ഇവർക്ക് എന്തെങ്കിലും വെള്ളവും ചായവും അവരെ ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ.
ഉടനെ ഈ കറുത്ത അടിമ ഉറക്കണ്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ കയ്യും കാലും അടങ്ങി. അപ്പ വിളിക്കൂ, യാ ഗുലാം യാ ഗുലാം, എനിക്ക് സ്വൈരം തരുന്നില്ലല്ലോ. ഈ പറഞ്ഞതോ ഈ വി ഐ പിയുടെ മുമ്പിൽ. അവിടെ സന്നിഹിതരായ മുഴുവൻ ആ പാലസിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും കൂടെ തല താഴ്ത്തി. കാരണം ഇയാളുടെ തല പോകാൻ പോവാണ്, അതിന്റെ ചോര തെറിക്കണ്ടെന്ന് വിചാരം. അങ്ങനെ ഉറപ്പിച്ചു, ഇയാൾക്ക് ഇതിലും വലിയൊരു ശിക്ഷണി കിട്ടാൻ ചാൻസ് ഇല്ല. ഇയാളുടെ കഥ കഴിഞ്ഞു തന്നെയാണ്. മർവാൻ ബിൻ അബ്ദുൽ മലിക് എന്നെ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇദാ ഹസുന അഖ്ലാഖുൽ മലിക് സാഅ അഖ്ലാഖുൽ ഖദം. രാജാവിന്റെ സ്വഭാവം നന്നായാൽ പരിചാരകന്മാരുടെ സ്വഭാവം മോശമാകും.